എല്ലാവർക്കും ഫാക്ട്സ് ബിഹൈൻഡ് മാസ്കിന്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ത്യക്കാരായിട്ട് പോലും നമുക്കറിയാത്ത കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫാക്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യ വലിയ സംഭവമാണ് അത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ട്സാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിനെല്ലാം മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള ഫാക്ട് പറയുന്നത് എന്താ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ത്യക്കാരാണ് എന്തിനും ഏതിനും എന്ത് സംസാരിക്കുമ്പോഴും ടാങ്ക്സ് പറയാൻ മുതൽ സകല സംഭവങ്ങൾക്ക് വരെ നമ്മൾ തലകുലിക്കിട്ടാണ് സംസാരിക്കുന്നത്. അത് ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഹെഡ് ഷേക്ക് എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് ശരിക്കും പറഞ്ഞാൽ ഹെഡ് ഷേക്ക് ഒരു പേര് വരെ കിട്ടിയിട്ട് നമുക്ക് പറയാം. അതാണ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ഫാക്ട് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ഫാക്ട് എന്താ നോക്കുകയാണെങ്കിൽ, ലോകത്ത് തന്നെ ഏറ്റവും പൊള്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസ് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. നമ്മുടെ ഡൽഹി, മുംബൈ, ചെന്നൈ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലവും എല്ലാവിധ മെട്രോ സിറ്റീസ് ആയാലും അങ്ങനെ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെയാണ്. നമ്മുടെ ഡൽഹിയിൽ ഒരു ദിവസം നമ്മൾ താമസിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഏകദേശം 50 സിഗരറ്റ്സ് വലിച്ചതിന് തുല്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്തൊരു വലിയ പൊള്യൂട്ടഡാണ് നമ്മുടെ ഡൽഹി. കുറേയൊക്കെ നമ്മുടെ ഗവൺമെൻറ് മാറ്റം വരുത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ മാറ്റം വരുത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ നമ്മൾ തേർഡ് ഫാക്ടിലേക്ക് കിടക്കാൻ പോവുകയാണ്. എന്താണ് നമ്മുടെ തേർഡ് ഫാക്ട് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമാണ്. എന്താ നോക്കുകയാണെങ്കിൽ, കോടാനുകോടി ദൈവങ്ങളും കോടാനുകോടി ഭാഷകളും ഉള്ള സ്ഥലമാണ് നമ്മൾ. അത് പലരും നമ്മളെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ അതിൽ നമുക്ക് അഭിമാനിക്കാൻ ശരിക്കും നോക്കുകയാണെങ്കിൽ, ലോകത്ത് തന്നെ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള റിലീജിയൻസ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. അതായത് ഇസ്ലാമികമായിട്ടുള്ള സമൂഹമായിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റി പിന്തുടരുന്ന സമൂഹമായിക്കോട്ടെ, ബുദ്ധിസം, ജൈനിസം, സിഖിസം, അങ്ങനെ അത് കഴിഞ്ഞിട്ടും ഇഷ്ടംപോലെ റിലീജിയൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻ പരമായി നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ടോപ്പാണ്. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നാലാമത്തെ ഫാക്ട് എന്താണ് പറയാൻ നോക്കുകയാണെങ്കിൽ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഫാമിലികളത്, അതായത് നമ്മൾ ചില പരസ്യങ്ങളിലൊക്കെ നമ്മൾ പാത്രം കഴിയണ പരസ്യം കേട്ടില്ല, അതിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ലോകത്തിൻ്റെ ഏറ്റവും വലിയ വീടുള്ള ഫാമിലി. ആ ഒരു ഫാമിലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ഫാമിലിയുടെ ഏറ്റവും മൂത്ത കാരണവർക്ക് ഏകദേശം 72 വയസ്സായെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് 39 ഭാര്യമാരുണ്ട്, അതുപോലെ തന്നെ 94 കുട്ടികളുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഗ്രാൻഡ് ചിൽഡ്രൻസ് വരെയുണ്ട്, അതായത് ചെറുമക്കൾ വരെയുണ്ട്. അതായത് 40 ചെറുമക്കളുണ്ടെന്ന് പറയാം നമുക്ക്. പിന്നെ ഇവരെല്ലാവരും കൂടി താമസിക്കുന്നത് ഒരു 100 റൂമുള്ള ഒരൊറ്റ വീട്ടിലാണ്. നമ്മൾ ആലോചിക്കുക ഇത്ര വലിയൊരു ഫാമിലി. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരിക്കലും ഒരു ഭാര്യനെ പോലും കല്യാണം കഴിക്കാൻ ഫോഴ്സ് ചെയ്തിട്ടല്ല കല്യാണം കഴിച്ചത്, എല്ലാ ഭാര്യമാരും ഇങ്ങോട്ട് വന്നിട്ടാണ് എന്നെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഇനി ഞാൻ എൻ്റെ കുടുംബം വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താല്ലേ. അപ്പോൾ ആ ഒരു കുടുംബത്തിന് ഇപ്പോൾ വേണ്ട ഒരു ഫുഡിൻ്റെ ഒരു ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ 30 കോടി ഒരു ദിവസം വേണം. അതുപോലെ തന്നെ 132 pounds പൊട്ടറ്റോ ഒരു ദിവസം വേണം. പിന്നെ നോക്കുകയാണെങ്കിൽ 220 pounds റൈസാണ് ഒറ്റ ദിവസം വേണ്ടത്. നിങ്ങൾ ആലോചിക്കുക, അപ്പോൾ ഇത്ര വലിയ ഹ്യൂജ് ഷോ അല്ലേ, അത്രയ്ക്കും വലിയൊരു ഹ്യൂജ് സംഭവം തന്നെയാണ്. പിന്നെ നമ്മൾ അഞ്ചാമത്തെ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയുന്നത്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് 2nd നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ആലോചിക്കുക, നമ്മൾ പോലെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ വിചാരിക്കും ബ്രിട്ടൻ, കാനഡ, US അങ്ങനെ സംഭവം ഉണ്ടല്ലേ. പക്ഷേ നോക്കുകയാണെങ്കിൽ 2nd നിൽക്കുന്നത് ഇന്ത്യയാണ്. ഏകദേശം നമ്മുടെ 125 million ആളുകളും ഇംഗ്ലീഷ് നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. അതായത് നമ്മുടെ പോപ്പുലേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കും, പലർക്കും ചിന്തയുണ്ട് പോപ്പുലേഷൻ വരുമ്പോഴായിരിക്കും കൂടി കൊടുത്തത്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ഒരു 10% മാത്രമാണ് ഏകദേശം 125 million അടുത്ത് വരുന്നുള്ളൂ. അപ്പോൾ ആലോചിക്കുക, നമ്മൾ നല്ലൊരു ആ ഒരു കാര്യത്തിൽ നമ്മൾ റെക്കോർഡ് വിട്ടുകൊടുക്കില്ല. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 6th ഫാക്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലോകത്തെ തന്നെ പശുക്കൾക്ക് ഐഡൻറ്റിറ്റി കാർഡുള്ള ഒരു രാജ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയാണ്. നമ്മൾ പലരും കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ പശുവിൻ്റെ ചെവിയിൽ ഒരു മഞ്ഞ കളറുള്ള ഒരു കാർഡ് പോലെ. അത് ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പശുക്കളുടെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയാം. ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 7.8 million ആണ് ഒരു കൊല്ലം, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിന്, ഈ ഒരു കൊല്ലമല്ല ഈ ഒരു പ്രോജക്റ്റിന് നമ്മുടെ ഇന്ത്യ ചിലവഴിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും വലിയ ഹ്യൂജ് എമൗണ്ടാണ് ചിലവഴിക്കുന്നത്. ഇത് എന്തിനാണ് ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ചിലവഴിക്കണേ നോക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ പണ്ട് നോക്കുകയാണെങ്കിൽ പശുവിനെ കടത്തിക്കൊണ്ടുപോലെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തടയാനും തടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഒരു വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പശുവിനെ വാക്സിനേറ്റ് ചെയ്തു, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ ആ ഒരു പശുവിൻ്റെ ഐഡൻറ്റി കാർഡിൽ കയറ്റും. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ എത്ര കുട്ടികളുണ്ടായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. ഇത് ഈ ഒരു മുഖാന്തരം നമുക്ക് ഒരു 2022 ആ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലുള്ള മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ആയാലും മിൽക്ക് ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷൻ ആയാലും കൂട്ടാൻ പറ്റുമെന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത്. അതുപോലെ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ നിങ്ങൾക്ക് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ
എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ കുവറൽ സൈനിങ് ഓഫ് ആയിട്ടുള്ള റിലീസ്.